ഡിയർ ഫ്രണ്ട്സ് ലെറ്റ് എസ് കണ്ടിന്യൂ ദ പ്രൊഫസ് ടു ദ ലൽ ബാലറ്റ്സ് പ്ലെഷർ ആൻഡ് ട്രൂത്ത് ഇൻ പോയിട്രി പോയട്രി ഇസ് ദ ഇ ഇമേജ് ഓഫ് മാൻ ആൻഡ് നേച്ചർ പോയട്രി പ്രസൻ ട്രൂത്ത് അക്കിൻ ടു നേച്ചർ ആൻഡ് എ പോയട്രി പ്രൊഡ്യൂസ് ഇസ് റിയാലിറ്റി ഇൻ ഹിസ് പോയട്രി മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും ഒരു പ്രതിഫലനമാണ് കാവ്യമെന്ന് പറയുന്നത് പോട്രി പ്രസൻസ് ട്രൂത്ത് അക്കിങ് ടു നേച്ചർ അതായത് കവിത നൽകുന്ന സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട സത്യങ്ങളാണ് ആൻ്റെ പോയറ്റ് റീപ്രൊഡ്യൂസസ് റിയാലിറ്റി ഇൻ ഹിസ് പോയട്രി കവി എന്താണ് ചെയ്യുന്നത് യാഥാർത്ഥ്യങ്ങളിലെ സത്യങ്ങൾ കവിതയിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു ഹി എക്സ്പ്ലെയിൻസ് ഹി എക്സ്പ്ലെയിൻസ് യൂണിവേഴ്സൽ ട്രൂത്ത്സ് ത്രൂ പെർട്ടിക്കുലർ ക്യാരക്ടേഴ്സ് ആൻഡ് സിറ്റുവേഷൻസ് ചില കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ വെച്ച് യൂണിവേഴ്സൽ ട്രൂത്ത് അതായത് സാ സാമാന്യ സത്യങ്ങളെ കവി വിശദീകരിക്കുകയാണ് ചില സാഹചര്യങ്ങളും കഥാപാത്രങ്ങളും മുന്നിൽ വെച്ച് കവി പ്രത്യേക സാഹചര്യങ്ങളും അതുപോലെ കഥാപാത്രങ്ങളെയും മുന്നിൽ വെച്ച് കവി സാമാന്യ സത്യം വിശദീകരിക്കുന്നു ഭൂതപ്പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം തൻ്റെ ജീവനേക്കാൾ താൻ സ്നേഹിക്കുന്നത് തൻ്റെ അമ്മയെയാണ് സോറി തൻ്റെ മക്കളെയാണ് എന്ന് ഉള്ളത് ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ് തൻ്റെ അമ്മമാർക്ക് എപ്പോഴും മക്കളോട് സ്നേഹം ഉണ്ടാവും എന്നുള്ള ആ യൂണിവേഴ്സൽ ട്രൂത്ത് ഭൂതത്തെയും അതുപോലെ ഉണ്ണിയെയും അമ്മയെയും ഒക്കെ വെച്ചിട്ട് കവി അവതരിപ്പിച്ചു അതൊരു സാമാന്യ സത്യമാണ് അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം എന്നുള്ളത് അളക്കാൻ പറ്റാത്തതാണ് എന്നുള്ളത് സാമാന്യ സത്യം കവി അവതരിപ്പിച്ചു തരികയാണ് ദ ഫേസ്റ്റ് എയിം ഓഫ് ഈസ് ടു ഗിവ് പ്ലഷോ ടു ദ റീഡേഴ്സ് അലോങ് വിത്ത് ദ ട്രൂത്ത് കവിതയുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായനക്കാർക്ക് ആനന്ദം നൽകുകയാണ് അല്ലെ ലക്ഷ്യത്തോടൊപ്പം സത്യവും സത്യം അല്ല ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ആനന്ദം നൽകലും അതിനോടൊപ്പം തന്നെ സത്യം മനസ്സിലാക്കി കൊടുക്കലും പ്ലഷോർ ഈസ് ദ ചീഫ് പ്രിൻസിപ്പൽസ് പ്രിൻസിപ്പിൾ ഓഫ് ആൾ ബീങ്സ് ഇൻ ദ വേൾഡ് ആനന്ദമാണ് ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു തത്വം അവർ അവർ തേടിക്കൊണ്ടിരിക്കുന്നത് ആനന്ദമാണ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫീലിംഗ്സ് ആർ കിവ് ഫീലിംഗ്സ് ഗവ് മാൻ പ്ലഷോർ വ്യത്യസ്ത തരത്തിലുള്ള വികാരങ്ങൾ മനുഷ്യന് ആനന്ദം നൽകുന്നു മാൻ സിമ്പതായിസിസ് വിത്ത് ദ അഫ്ലിക്റ്റഡ് ബിക്കോസ് സിമ്പതി ഗിവ്സ് ഹിം പ്ലഷോ നമ്മൾ അസുഖം പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദുരിതം പിടിച്ചിരിക്കുന്ന ആളുകളോട് നമ്മൾ കാരുണ്യം കാണിക്കുന്നു കാരണം എന്താ നമുക്ക് കാരുണ്യത്തിലൂടെ നമുക്ക് ആനന്ദം ലഭിക്കുന്നു വിച്ച് ലീഡ് സിം ടു ഗെയിൻ സ്പിരിച്വൽ പ്ലഷോ അത് നമ്മൾ നമ്മളെന്താക്കുന്നു ഒരു ആത്മീയമായിട്ടുള്ള ആനന്ദത്തിലേക്ക് നമ്മൾ നയിക്കുന്നു മറ്റുള്ളവരോട് സിമ്പതി കാണിക്കുക എന്നത് പ്ലഷർ കിട്ടുന്നത് തന്നെയാണ് സയൻറ്റിസ്റ്റ് കെമിസ്റ്റ് മാത്തമാറ്റീഷ്യൻസ് അനാറ്റമിസ്റ്റ് ആൻഡ് അതർ വർക്ക് ഹാർഡ് ടു ഗെയിൻ നോളജ് ആൻഡ് അക്വയർമെൻറ്റ് ഓഫ് നോളജ് ഗീവ്സ് ദം പ്ലഷർ ഇവിടെ പറഞ്ഞ ശാസ്ത്രകാരന്മാർ കെമിസ്റ്റുകൾ മാത്തമാറ്റീഷ്യൻസ് അനാറ്റമിസ്റ്റ് ഇവരൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത് അറിവ് നേടാൻ അക്വയർമെൻറ്റ് ഓഫ് നോളജ് കാരണം എന്താ അറിവ് ആനന്ദം നൽകുന്നു ഇമിറ്റേഷൻ ഗിവ്സ് ബ്ലഷർ ടു മാൻ ആൻഡ് ഇറ്റ് ഹാഡ്സ് ടു ഹിസ് നോളജ് അതുപോലെ അനുക അനുകരണം മനുഷ്യന് ആനന്ദം നൽകുന്നു കാരണം ഇറ്റ് ഹാഡ്സ് ടു ഹിസ് നോളജ് അത് അവൻ്റെ അറിവ് കൂട്ടുന്നു എ പോയിറ്റ് പ്രസൻസ് ഇൻ ഹിസ് പോട്രി മാൻ ആൻഡ് ഒബ്ജെക്ട്സ് ആൻഡ് ദറ്റ് സറൗണ്ടഡ് ഹിം ആൻഡ് ദ റിയാക്ഷൻ അപ്പോൺ ഈ ചോൾ അപ്പോൾ കവിതൻ്റെ കവിത അവതരിപ്പിക്കുമ്പോൾ അവൻ്റെ ചുറ്റുമുള്ള മനുഷ്യരും വസ്തുക്കളൊക്കെ

അതുപോലെ ഇൻറ്റ്യൂഷൻസ് അന്തർജ്ഞാനം ഇതൊക്കെ കവിക്ക് ലഭിക്കുന്നു എ പോയിറ്റ് പ്രസൻസ് ദം ഇൻ ഇൻ ഹിസ് പോട്രി ആൻഡ് ഗീവ്സ് പ്ലഷർ ടു ദ റീഡേഴ്സ് ഇതൊക്കെ കവി തൻ്റെ കവിതയിലൂടെ അവതരിപ്പിച്ചിട്ട് വായനക്കാർക്ക് ആനന്ദം നൽകുന്നു സോ ദ പ്ലാഷ് ഓർഡർ ഈസ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് പോയട്രി ആൻഡ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ട്രൂത്ത് അപ്പോൾ കാവ്യത്തിൻ്റെ ആദ്യത്തെ തത്വം എന്താണെന്ന് വെച്ചാൽ ആനന്ദം നൽകലാണ് അതിനുശേഷം സത്യം നൽകലും ദ നെക്സ്റ്റ് പോയിട്രി superior to all branches of knowledge a poet is like a translator so main, say many critics a translator while bringing an idea from one language into another does not present it in a mundane manner as in the original rather he presents it adding more beauty to expression in other language so, കവി ഒരു വിവർത്തകനെ പോലെയാണ് എന്നാണ് ട്രാൻസ്ലേറ്ററെ പോലെയാണ് അപ്പോൾ ട്രാൻസ്ലേറ്റർ എന്താ ചെയ്യുന്നത് ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലേക്ക് ആശയം തർജ്ജമ ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ അത് ഡസ് നോട്ട് പ്രസൻറ്റ് ഇറ്റ് ഇൻ മുൻ ഡെയിൻ മാനർ ആസ് ഇൻ ദ ഒറിജിനൽ റദർ ഹീ പ്രസൻസ് ഇറ്റ് ആഡിംഗ് മോർ ബ്യൂട്ടി ടു എക്സ്പ്രഷൻ ഇൻ അതർ ലാംഗ്വേജ് അത് വെറുതെ ഇങ്ങനെ വേർഡ് ബൈ വേർഡ് ചെയ്യലല്ല കുറച്ച് പിന്നെ കവിയുടേതായിട്ടുള്ള ആശയങ്ങളൊക്കെ ചേർത്ത് അതിലേക്ക് എന്താണ് അതിൻ്റെ സൗന്ദര്യം കുറച്ച് കൂട്ടിയിട്ടാണ് ചെയ്യുക സിമിലാർലി പോയറ്റ് വിൽ ഹാവ് ടു ആഡ് ബ്യൂട്ടി ടു ഹിസ് ലാംഗ്വേജ് ആൻഡ് ഇറ്റ് വിൽ ഗിവ് ലജ ടു ദ റീഡേഴ്സ് അതുപോലെ തന്നെ കവി എന്ത് ചെയ്യണം എന്നാണ് ആ പറയുന്നത് അവർ ഭാഷയ്ക്ക് സൗന്ദര്യം കൂട്ടിയിട്ട് ആ സൗന്ദര്യം കൂട്ടുമ്പം അത് വായനക്കാർക്ക് ആനന്ദം ലഭിക്കും എന്നു പറയുന്നു ബറ്റ് വേർഡ്സ് വർത്ത് ഇറ്റ് എസ് നോട്ട് അക്സെപ്റ്റ് ദിസ് പക്ഷേ കവി അതുപോലല്ല അപ്പോൾ നമ്മളിപ്പം ഹാംലെറ്റിൻ്റെ ഫ്രെയിൽ തീ ധൈ നെയ്മീസ് വുമൺ എന്ന് പറയുന്ന ഒരു വാചകമുണ്ട് ഹാംലെറ്റിൽ അതായത് ചാബല്യമേ നിൻ്റെ പേരാണ് സ്ത്രീ അത് മലയാളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു കവി വിമർത്തനം ചെയ്തത് അങ്കുശമില്ലാത്ത ചാബല്യമേ നിന്നെ അങ്ങനെയെന്ന് വിളിക്കുന്നു ഞാൻ അതുപോലെ പിന്നെ ഫ്രോസ്റ്റിൻ്റെ ടോപ്പിംഗ് ദ വുഡ്സ് ആൻഡ് നോവി ഇവനിങ് എന്നുള്ളത് ഉള്ള കവിതയിലെ അവസാന വരികളാണ് വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് ഐ ഹാവ് ഷോമിസസ് ടു കീപ്പ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്നുള്ളത് അപ്പോൾ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് എന്ന വരി മലയാളത്തിലെ പ്രമുഖ ഒരു എഴുത്ത് കാര്യം ചെയ്തതിങ്ങനെയാണ് കാനനം മോഹനം ഭീകരം സുന്ദരമെന്ന് അപ്പം അത് അതുപോലെ കൊണ്ട് വിവർത്തനം ചെയ്യല്ല ചെയ്തത് കുറച്ച് സൗന്ദര്യമൊക്കെ ആഡ് ചെയ്തിട്ടാണ് അവരുടേതായിട്ടുള്ള ആശയമൊക്കെ ആഡ് ചെയ്തിട്ടാണ് അങ്ങനെയാണ് കവി ചെയ്യേണ്ടത് അപ്പം കവി എന്ത് ചെയ്യണം കവി തൻ്റെ കവിതയിൽ കുറച്ച് സൗന്ദര്യമൊക്കെ കൂട്ടിക്കണം ഭാഷയിൽ കുറച്ച് സൗന്ദര്യമൊക്കെ കൂട്ടണം അത് വായനക്കാർക്ക് ആനന്ദൊക്കെ ലഭിക്കും എന്ന് ഈ വിമർശകർ പറയുമ്പം ബട്ട് വേഡ്സ് വെത്ത് ഡസ് നോട്ട് ആക്സെപ്റ്റ് ദിസ് വേർഡ്സ് വത്ത് അത് സ്വീകരിക്കുന്നില്ല

അത് ടെമ്പററി ടെമ്പറിയാണ് നമുക്കിപ്പം പാൽപായസം ഇഷ്ടമാണ് അല്ലെങ്കിൽ ഐസ്ക്രീം ഇഷ്ടമാണ് അപ്പോൾ ആ ഐസ്ക്രീം നമ്മൾ കഴിക്കുമ്പോൾ അല്ലെ പാൽപായസം നമ്മൾ കഴിക്കുമ്പോൾ പിന്നെ ഒരു ഐസ്ക്രീം കഴിച്ചു രണ്ട് കഴിച്ചു മൂന്ന് കഴിച്ചു പിന്നെ നേരെ വോമിറ്റ് ചെയ്യുക ചെയ്യുക കൂടുതലായിട്ട് കഴിക്കുക അല്ലെങ്കിൽ പായസം ഒക്കെ സ്ഥിതി ഇതാണ് അപ്പോൾ ഈ പ്ലഷർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾക്ക് ടെമ്പറിയാണ് അത് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളിൽ ലഭിക്കുന്ന എല്ലാം എല്ലാം എല്ലാമായിക്കോട്ടെ നമുക്ക് മടുപ്പ് ഉളവാക്കുക ചെയ്യാം കൂടുതൽ കൂടുതലാകുമ്പോൾ മടുപ്പുളവാക്കും അത് ടെമ്പറിയാണ് പക്ഷെ ആനന്ദം എന്ന് പറയുന്നത് എക്സ്റ്റസി എന്ന് പറയുന്നത് അത് പേമനൻ്റ് ആണ് അതിന് നമ്മളിപ്പോൾ സന്യാസിമാർക്കൊക്കെ തോന്നുന്ന ഒരു ഫീലിംഗ് ആണ് ഈ വേർഡ്സ് ഓഫ് തന്നെ ഒരു സാഹിത്യകൃതി ഒരു നൂറ് വർഷങ്ങൾക്ക് മുന്നേ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കവിത കൽക്കട്ടയിലെ ഒരു കോളേജിൽ പഠിപ്പിക്കുകയാണ് അപ്പോൾ ട്രാൻസ് എന്നൊരു വാക്ക് വന്നു ട്രാൻസ് അനുഭൂതി എന്നുള്ളത് അപ്പോൾ ട്രാൻസ് എന്നുള്ള വേർഡ് ഒരു പ്രൊഫസർ ഇങ്ങനെ പഠിപ്പിക്കുകയാണ് അപ്പോൾ അതിൽ കവിതയിൽ പറയുന്നുണ്ട് ഞാൻ വേഡ്സ് വർത്ത് പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ വായുവിൽ അലിഞ്ഞലിഞ്ഞില്ലാതാവുന്നത് അതുപോലെ എന്നൊക്കെ കവി പറയുന്നുണ്ട് ശരീരം ശരീരമില്ലാതായി ഞാൻ വെറും ഒരു ആത്മാവുമായി അലിഞ്ഞില്ലാതാവുന്നു അപ്പം പ്രൊഫസറോട് അവിടുത്തെ ഒരു വിദ്യാർത്ഥി കോളേജിലെ ഒരു വിദ്യാർത്ഥി എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് ചോദിച്ചു പിന്നെ അതൊന്നും കൂടി വ്യക്തമാക്കി തരുമോ സാറിന് അപ്പോൾ പ്രൊഫസർ പറഞ്ഞു അപ്പോൾ ഒരു ഇംഗ്ലീഷ് പ്രൊഫസറാണ് ക്ലാസ് എടുക്കുന്നത് നൂറ് വർഷം മുമ്പാണ് എനിക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഇതിലപ്പുറം പറഞ്ഞു തരാൻ പറ്റില്ല കാരണം വേർഡ്സ് പോകത്ത് എൻജോയ് ചെയ്ത കാര്യമാണ് ഞാനല്ല എൻജോയ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് മാക്സിമം എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ കൂടുതൽ അറിയണമെങ്കിൽ ദക്ഷിണേശ്വരത്ത് പോയിട്ട് ഒരു വ്യക്തിയുണ്ട് അവിടെ അവിടെ പോയി അദ്ദേഹത്തെ കാണൂ അദ്ദേഹം ഇത് എൻജോയ് ചെയ്യുന്നതാണ് അപ്പോൾ ആ ചോദിച്ച വിദ്യാർത്ഥി സ്വാമി വിവേകാനന്ദനായിരുന്നു ദക്ഷിണേശ്വരത്ത് ചെന്ന് അദ്ദേഹം ശ്രീരാമകൃഷ്ണ പരവംസനെ കണ്ടപ്പം അദ്ദേഹത്തിന് ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുകയാണ് എന്നുവെച്ചാൽ ട്രാൻസ് അനുഭൂതി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ശ്രീരാമകൃഷ്ണ പരമ ഹംസൻ അപ്പോൾ അപ്പോൾ വേർഡ്സ് വർത്തിന് കവിത എന്ന് പറയുന്നത് വേർഡ്സ് വർത്ത് തന്നെ പ്രൊഫസർ പറയുന്നുണ്ട് ഷെറി എന്ന് പറഞ്ഞോ പിന്നെ മദ്യം കുടിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ചില നൃത്തരൂപങ്ങൾ ചെയ്യുന്ന എൻ്റർടൈൻമെൻറ്റിനു വേണ്ടിയിട്ട് തിയേറ്ററിൽ പോയി നാടകം കാണുന്നോ അല്ലെങ്കിൽ ചില നൃത്തരൂപങ്ങൾ രൂപങ്ങൾ ചെയ്യുന്നത് പോലെയോ അല്ല കവിത അത് അനുഭൂതിയാണ് അപ്പോൾ അതാണ് വേർഡ്സ് വർത്ത് ഇവിടെ പറയുന്നത് ദ പ്ലഷ് ദാറ്റ് ഇമ്പോർട്ടഡ് ഇൻ ഇമ്പോർട്ടഡ് ഇൻ പോയിട്രി ഈസ് എ ഹയർ വൺ അത് ഉദാത്തമായിട്ടുള്ള ആനന്ദമാണ് സിമിലർലി ദ ട്രൂത്ത് പ്രസൻറ്റഡ് ഇൻ പോയിട്രി ഈസ് എ ഹയർ വൺ അപ്പം കവിത നൽകുന്ന സത്യവും ഉയർന്നതാണ് അക്കോഡിംഗ് ടു അരിസ്റ്റോട്ടൽ പോയറ്റിക് ട്രൂത്ത് ഈസ് ഹയർ ദാൻ ദി ട്രൂത്ത് ഓഫ് ഹിസ്റ്ററി ഓർ ഫിലോസഫി അപ്പം അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട് കാവ്യസത്യം എന്ന് പറയുന്നത് തത്വചിന്തയിൽ നിന്ന് ലഭിക്കുന്ന സത്യത്തെക്കാളും ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്ന സത്യത്തെക്കാട്ടും ഒക്കെ ഉയർന്ന അതാണെന്നും ഹി സേസ് ദാറ്റ് പോട്രി ഇസ് മോൾ ഫിലസോഫിക്കൽ ദാൻ ഫിലോസോഫി ഇറ്റ്സ് എൽഫ് എന്നിട്ട് അദ്ദേഹം പറയുന്നു തത്വചിന്തയേക്കാൾ തത്വചിന്ത കാവ്യത്തിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പോട്രി ഈസ് ദ മോസ്റ്റ് ഫിലസോഫിക്കൽ ഓഫ് ഓൾ ബ്രാഞ്ചസ് ഓഫ് നോളജ് എല്ലാ അറിവിൻ്റെ എല്ലാ ബ്രാഞ്ചിൽ നിന്നും എടുക്കുകയാണെങ്കിൽ കവിതയാണ് ഏറ്റവും കൂടുതൽ ഫിലസോഫിക്കൽ എന്ന് പറയണം ഹിസ്റ്ററി ഈസ് കൺസേൺ വിത്ത് ഫാക്ട്സ് ഓഫ് ട്രൂത്ത്സ് ഓഫ് എ പെർട്ടിക്കുലർ പ്ലേസ് ഓർ റീസൺ ഓർ ടൈം ഫിലോസഫി ഡീൽസ് വിത്ത് ദബ്സ്ട്രാക്ട് ഓർ ജനറൽ ട്രൂത്ത്സ് അപ്പം ഹിസ്റ്ററി കൺസേൺ ചെയ്യുന്നത് ഫാക്ട്സ് അല്ലെങ്കിൽ ട്രൂത്ത്സ് ആണ് എ പെർട്ടിക്കുലർ പ്ലേസസ് ഓർ പേഴ്സൺസ് ഓർ ടൈം ഫിലോസഫി ഡീൽസ് വിത്ത് അബ്സ്ട്രാക്ട് ഓർ ജനറൽ ട്രൂത്ത് പൊതുസത്യങ്ങൾ തത്വചിന്ത പറയുമ്പോൾ പിന്നെ ഹിസ്റ്ററി കൺസേൺ ചെയ്യുന്നത് എന്താണ് പിന്നെ ഒരു കാലഘട്ടത്തിലെ സത്യങ്ങളും ആ കാലഘട്ടത്തിലെ സ്ഥലങ്ങളൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ കവിത പഠിക്കുവാണിത് രണ്ടും കിട്ടുന്നുള്ളൂ എന്നുള്ള പറയാണ് അതായത് പിന്നെ പൊതുസത്യങ്ങളും കിട്ടും പെർട്ടിക്കുലർ ട്രൂത്ത്സും ലഭിക്കും ഇറ്റ് ഈസ് ഓൺലി പോട്രി വിച്ച് സപ്ലൈസ് ബൗത്ത് പെർട്ടിക്കുലർ ട്രൂത്ത്സ് ആൻഡ് ജനറൽ ട്രൂത്ത്സ് അതാണ് ഇപ്പോൾ കവിത പെർട്ടിക്കുലർ ട്രൂത്ത്സും നമുക്ക് നൽകുന്നു ജനറൽ ട്രൂത്ത്സും നമുക്ക് നൽകുന്നു അതിപ്പോൾ ഒരു ഹിസ്റ്ററി പഠിക്കുന്ന അധ്യാപകൻ പഠിപ്പിക്കുന്ന അധ്യാപകൻ അദ്ദേഹം ക്ലാസ്സിൽ ഇപ്പം ജൂലിയസ് സീസർ ക്ലാസ്സിൽ ക്ലാസ്സിലെടുക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു കൊടുക്കുക ജൂലിയസ് സീസർ എന്ന് പറഞ്ഞൊരു പിന്നെ ചക്രവർത്തി ഉണ്ടായിരുന്നു അദ്ദേഹം ഒരുപാട് പിന്നെ യുദ്ധങ്ങളൊക്കെ ചെയ്തു ഒരുപാട് നാടുകൾ പിടിച്ചടക്കി അതിൻ്റെ ഫലമായിട്ട് പിന്നെ അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ഉപജാപക വൃന്ദങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക ഗൂഢാലോചകര് അത് കൊല്ലപ്പെട്ടു എന്ന ചരിത്രകാരന് പറയാൻ പറ്റുമോ ആ പാസ്റ്റ് ഇൻസിഡൻറ്റ് അതേപോലെ വിവരിച്ചു തരാൻ പറ്റും അപ്പോൾ അതൊരു ഫിലോസഫി എടുക്കുന്ന അധ്യാപകൻ ക്ലാസ് എടുക്കുകയാണ് അത് ജൂലിയ സീസർ അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു തരാൻ പറ്റുക പിന്നെ ഈ ജൂലിയ സീസർ എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് മരിക്കാൻ അദ്ദേഹത്തിന് ഗൂഢാലോചകര് കൊല്ലാൻ കാരണം അദ്ദേഹത്തെക്കാൾ അദ്ദേഹം ഇഷ്ടപ്പെട്ടത് റോമിനെയാണ് റോമ റോ മീൻസ് തൻ്റെ തന്നെക്കാൾ തൻ്റെ രാജ്യത്തെ അദ്ദേഹം സ്നേഹിച്ചു അതുകൊണ്ടാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് എന്ന് എന്ന് ഒരു ഫിലോസോഫിക്കൽ വേയിൽ നമുക്ക് പറയാൻ പറ്റും ഒരു ഫിലോസഫി ടീച്ചർ അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക അപ്പോൾ നമ്മൾ ഷേക്സ്പിയറുടെ ജൂലിയോ സീസർ വായിക്കുമ്പോൾ നമുക്ക് ഈ രണ്ടും കിട്ടും ഫിലോസോഫിക്കൽ വേയും കിട്ടും ഹിസ്റ്ററിയും കിട്ടും അതാണ് ഇറ്റ് ഈസ് ഓൺലി പോയട്രി വിച്ച് സപ്ലൈസ് ബോത്ത് പെർട്ടിക്കുലർ ട്രൂത്ത്സ് ആൻഡ് ജനറൽ ട്രൂത്ത്സ് അപ്പോൾ പെർട്ടിക്കുലർ ട്രൂത്ത്സും ജനറൽ ട്രൂത്ത്സും പ്രൊവൈഡ് ചെയ്യുന്നു കവിത ദർ ഫോർ പോട്രീസ് പിയാഴിയറ്റ് ബോത്ത് ഫിലോസോഫി ആൻഡ് ഹിസ്റ്ററി അതുകൊണ്ട് തന്നെ ഫിലോസോഫിയെക്കാൾ ഫിലോസഫിയേക്കാളും ചരിത്രത്തെക്കാളും ഒക്കെ ഉയർന്നു നിൽക്കുന്നത് കാവ്യം തന്നെയാണ് ദ സയൻറ്റിസ്റ്റ് ഓൾസോ ഇൻവെൻറ്റ്സ് ഓർ ഡിസ്കവേഴ്സ് ട്രൂത്ത് ശാസ്ത്രകാരന്മാരും കണ്ടെത്തുന്നുണ്ട് സത്യങ്ങൾ ബട്ട് ലൈക്ക് ദ ഹിസ്റ്റോറിയൻസ് ദ ട്രൂത്ത്സ് ഓഫ് ദ സയൻറ്റിസ്റ്റ് ഈസ് പെർട്ടിക്കുലർ പക്ഷേ നമ്മൾ ചരിത്രകാരനെ പോലെ തന്നെ ഈ പിന്നെ ശാസ്ത്രകാരൻ്റെ സത്യം എന്താണ് ഒരു പെർട്ടിക്കുലർ ട്രൂത്ത് ആണ് സയന്റിഫിക് ട്രൂത്ത് മേ ബി ഇൻട്രസ്റ്റിംഗ് ഫോർ എ പെർട്ടിക്കുലർ സ്കൂൾ ഓഫ് സെന്റിസ്റ്റ് ബ്റ്റ് ഇറ്റ് കെ നാട് ബി ഷെയർ ബൈ ഓൾ പേർസ് സയൻറ്റിഫിക് ട്രൂത്ത് എന്ന് പറയുന്നത് അത് ഷെയർ ചെയ്യപ്പെടുന്ന എ ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റിന് മാത്രമാണ് അത് എന്ത് ചെയ്യപ്പെടുന്നില്ല അത് എല്ലാവർക്കും ഷെയർ ചെയ്യപ്പെടുന്നില്ല വെറാസ് പോറ്റിക് ട്രൂത്ത് ഈസ് യൂണിവേഴ്സൽ ഇറ്റ് ഈസ് കോമൺ ടു ഓൾ ആൻഡ് ദർ ഫോർ എനി വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് പക്ഷെ പോറ്റിക് ട്രൂത്ത് എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ് അതെല്ലാവർക്കും ആസ്വദിക്കാം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എന്താണ് സയന്റിഫിക് ട്രൂത്ത് ശാസ്ത്രകാരന് മാത്രം ആണ് അതെല്ലാവർക്കും പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ടെലിവിഷൻ കണ്ടുപിടിച്ച ഒരു സം സംബന്ധിച്ചിടത്തോളം ആ ടെലിവിഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് അത് അവസാനം കണ്ടുപിടിച്ചിട്ട് അയാൾക്ക് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട് അത് ആ ഒരു ആനന്ദം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആനന്ദമാണ് അതാർക്ക് കിട്ടുന്നില്ല അത് ടി വി കാണുന്നവർക്കൊന്നും കിട്ടുന്നില്ല ടെലിവിഷൻ കാണുന്നവർക്കൊന്നും കിട്ടുന്നില്ല ആ പ്ലഷറ് ശാസ്ത്രകാരന്മാർക്ക് മാത്രമാണ് പക്ഷേ കവിത എന്ന് പറയുമ്പം കവിത വേറെ പോയിട്രിക് ട്രൂത്ത് ഈസ് യൂണിവേഴ്സൽ എന്നാണ് പറയുന്നത് യൂണിവേഴ്സൽ ആണ് പോടട്രിക് ട്രൂത്ത് ഇറ്റ് ഈസ് കോമൺ ടു ഓൾ ആൻഡ് ദർ ഫോർ എനി വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് അത് എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ആർക്കും എന്താണ് അത് മനസ്സിലാക്കാൻ പറ്റും പോട്രി ഈസ് ദ ബ്രെത്ത് ആൻഡ് ഫൈനൽ സ്പിരിറ്റ് ഓഫ് ഓൾ നോളജ് എല്ലാത്തിൻ്റെയും എന്താ പറയുക ശ്വാസവും ആത്മാവും ജീവാത്മാവും പരമാത്മാവും എന്നൊക്കെ പറയുന്ന പോലെ പോവട്രി ഈസ് ദ ബ്രെത്ത് ആൻഡ് ഫൈനൽ സ്പിരിറ്റ് ശ്വാസമാണ് അതുപോലെ ആത്മാവാണ് എല്ലാറ്റിൻ്റെയും ശ്വാസവും ആത്മാവുമാണ് കാവ്യം

ശാസ്ത്രകാരന്മാരെന്താ ചെയ്യുക ഡിസെക്സ് ആൻഡ് അനലൈസ് ഓൺലി ദ അപ്പിയറൻസ് ഓഫ് തിങ്സ് അത് പിന്നെ ലാബിൽ വെച്ചിട്ട് പല കാര്യങ്ങളും കഷ്ണിച്ച് മുറിച്ചൊക്കെ ചെയ്യും എന്നിട്ട് എന്താണ് അപ്പിയറൻസ് ഓഫ് തിങ്സ് മാത്രമാണ് കാണുക സയൻറ്റിസ്റ്റ് അതിൻ്റെ അപ്പുറം കാണില്ല അതിപ്പോൾ ചെമ്പരത്തി പൂവിൻ്റെ ഒരു സയൻറ്റിസ്റ്റ് കണക്കാക്കുമ്പോൾ ദളം അതുപോലെ കേസരം അതുപോലെ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇതൊക്കെ അങ്ങനെ പറഞ്ഞു തരുമോ നമുക്ക് അപ്പോൾ അതിൻ്റെ അപ്പിയറൻസ് ഓഫ് തിങ് നമ്മൾ നേരിട്ട് കാണുന്നത് മാത്രമാണ് ആര് പറഞ്ഞു തരുന്നത് സയൻറ്റിസ്റ്റ് പറഞ്ഞു തരുന്നത് പക്ഷേ ചെമ്പരത്തിപ്പൂവിൻ്റെ ഹൃദയം കാണാൻ ദ ഹാർട്ട് ഓഫ് ദ ഹി ബിസ്കസ് അത് കാണാൻ ആർക്ക് പറ്റുന്നില്ല സയൻറ്റിസ്റ്റിന് പറ്റുന്നില്ല അപ്പോൾ സർഫേസ് തിങ്സ് അപ്പിയറൻസ് ഓഫ് തിങ്സ് പുറത്ത് കാണുന്നത് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് കഴിയുന്നുള്ളൂ സയന്റിസ്റ്റിന് കഴിയുന്നുള്ളൂ പക്ഷേ പിന്നെ കവികളോ ഗോസ് ടു ദ ഇന്നർ റിയാലിറ്റി ആന്തരിക അർത്ഥത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് ഗോസ് ടു ദ ഇന്നർ റിയാലിറ്റി ആന്തരിക യാഥാർത്ഥ്യത്തിലേക്ക് കവി പോകുന്നു വെരാസ് ദ പോയിറ്റ് ലുക്സ് ഡീപ്പ് ഇൻ ടു ദ ഇന്നർ റിയാലിറ്റി ഓഫ് ഒബ്ജെക്ട്സ് ശാസ്ത്രകാരന്മാർ അതിൻ്റെ പുറം പുറം മാത്രം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുമ്പോൾ അതിൻ്റെ ആഴത്തിലേക്ക് അതിൻ്റെ ആഴത്തിലുള്ള യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്നത് കവിയാണ് ഹീ പ്രസൻസ് ട്രൂത്ത് കളർഡ് ബൈ ഫീലിങ്സ് പാഷൻസ് ആൻഡ് ഇമോഷൻസ് വിച്ച് ആർ സയൻറ്റിസ്റ്റ് കെ ഡു അപ്പം അദ്ദേഹം നമുക്ക് പിന്നെ സത്യങ്ങൾ വികാരങ്ങളുടെ നിറം ചാർത്തി നൽകുന്നു അതുപോലെ വികാ പാഷൻസ് ഇമോഷൻസ് ഇതൊക്കെ നമുക്ക് കവി തരുമ്പോൾ ഇതൊന്നും ശാസ്ത്രകാരന് പറഞ്ഞു തരാൻ നമുക്ക് കഴിയുന്നില്ല ദ സയൻറ്റിസ്റ്റ് പെർസെൻസ് ട്രൂത്ത് നോ ഡൗട്ട് ബട്ട് ദർ ക്യാൻ ബി നോ പ്ലേസ് ഫോർ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഇൻ ഹിസ് ഇൻവെൻഷൻസ് ഓർ ഡിസ്കവറീസ് ശാസ്ത്രകാരന്മാർ നമുക്ക് തരുന്ന സത്യങ്ങളിൽ ഒരിക്കലും അതെന്തില്ല അവിടെ വികാരങ്ങൾക്ക് സ്ഥാനമില്ല അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ശാസ്ത്രകാരന്മാർ കണ്ടുപിടിക്കുന്ന ഒരു കണ്ടുപിടുത്തത്തിലും എന്തില്ല വൈകാരികമായിട്ടുള്ള യാതൊന്നിനും സ്ഥാനമില്ല വികാരം നമ്മളുടെ എന്താണ് ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് പക്ഷെ അവർ കണ്ടുപിടിക്കുന്നതിലൊന്നും ഇമോഷൻസോ ഫീലിങ്സോ പാഷൻസോ കാണില്ല ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ഡിഫറൻസസ് ഓഫ് സോയിൽ ക്ലൈമറ്റ് ലാംഗ്വേജ് മാനേഴ്സ് സോഷ്യൽ കസ്റ്റംസ് ദ പോയറ്റ് ബൈൻസ് ടുഗെദർ ഓൾ പീപ്പിൾ ബൈ പാഷൻ ആൻഡ് നോളജ് അപ്പോൾ അത് മണ്ണിൻ്റെ വ്യത്യാസമായിക്കോട്ടെ സോറി പിന്നെ സ്ഥലത്തിൻ്റെ വ്യത്യാസമായിക്കോട്ടെ ക്ലൈമറ്റ് വ്യത്യാസമായിക്കോട്ടെ ഭാഷയുടെ വ്യത്യാസം മാനേഴ്സ് സോഷ്യൽ കസ്റ്റംസിൻ്റെ വ്യത്യാസമായി ഒക്കെ എല്ലാ വ്യത്യാസമായിക്കോട്ടെ പക്ഷേ കവി അവയെല്ലാം വികാരമെന്നുള്ള ആ ഒരു അറിവിൽ നമ്മളൊക്കെ എന്ത് ചെയ്യുന്നു കെട്ടിയിടുന്നു ബൈൻഡ് സ്റ്റെക് കേദാർ എന്നാണ് പറയുന്നത് അതിപ്പോൾ നമ്മളിപ്പോൾ ആഫ്രിക്കയിൽ ഒരു ഫുട്ബോൾ മാച്ചിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന സോങ്ങായിരുന്നു വക്കാവക്ക എന്ന് പറഞ്ഞ സോങ്ങ് ആ സോങ്ങ് ലോകത്തിലെല്ലാവരും എൻജോയ് ചെയ്തു കാരണം എന്താ അതിൻ്റെ അതിൻ്റെ ലാംഗ്വേജ് ആർക്കും അറിഞ്ഞുകൂടാത്തവർ എൻജോയ് ചെയ്തു അതിൻ്റെ ട്യൂൺ അതുപോലെ ഭാഷ ഒക്കെ അത് എൻജോയ് ചെയ്തു കാരണം എന്താ അത് കവിതയാണ് ദ പോയറ്റ് ടു എ മെസ്സേജ് ഓഫ് ലവ് ആൻഡ് യൂണിറ്റി ആൻഡ് ദർ ഫോർ ഹീസ് എ ഫ്രണ്ട് ടു മാൻ കവി നൽകുന്ന മെസ്സേജ് സ്നേഹവും അതുപോലെ ഐക്യവുമാണ് ദർ ഫോർ ഹീസ് എ ഫ്രണ്ട് ടു മാൻ ആൻഡ് എംഫസൈസ് ദ വൺനെസ് ഓഫ് ഓൾ അദ്ദേഹം ശരിക്കും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ സുഹൃത്തിനെ പോലെയാണ് ആൻഡ് എംഫസൈസ് ദ വണ്ണെസ് ഓഫ് ഓൾ എല്ലാവരും എല്ലാവരിലും ഒരു ഒരുമ കാണുന്നു അതൂന്നി പറയുന്നു ഒരുമ ദ പോയറ്റ് അപ്പീൽസ് ടു ദ ഹാർട്ട് ഓഫ് മാൻ ആൻഡ് ദ സയൻറ്റിസ്റ്റ് അപ്പീൽസ് ടു ദ ഇൻ്റലക്ട് ഓൺലി കവി ഒരു വ്യക്തിയുടെ ഹൃദയത്തെ ആകർഷിക്കുമ്പോൾ ശാസ്ത്രകാരന്മാർ ഒരു വ്യക്തിയുടെ ബുദ്ധിയെ മാത്രമാണ് ആകർഷിക്കുന്നത് പോയട്രി ഈസ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഓഫ് ഓൾ നോളജ് എല്ലാ ജ്ഞാനത്തിൻ്റെയും ആദ്യവും അന്തവും എന്താണ് കവിതയാണ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആസ് ഇമോർട്ടൽ ആസ് ദ ഹാർട്ട് ഓഫ് മാൻ മനുഷ്യൻ്റെ ഹൃദയം പോലെ അത് അനശ്വരമാണ് ഈവൻ ഇൻ ദ ഫ്യൂച്ചർ വെൻ സയൻസ് മേക്സ് റാപ്പിഡ് സ്ട്രൈഡ്സ് ഓഫ് പ്രോഗ്രസ് ദ പോയറ്റ് വിൽ പ്ലേ എ സിഗ്നിഫിക്കൻ്റ് റോൾ ദറ്റ് ഇസ് എ പോയറ്റ് വിൽ അനൗൺസ് ഇൻ ഹീസ് വർക്ക്സ് ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ദ സയൻറ്റിസ്റ്റ് വിത്ത് ദ ടച്ച് ഓഫ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ശാസ്ത്രം അതിൻ്റെ ഉച്ചകോടിയിലെത്തുമ്പോൾ കവിത എപ്പോഴും ശാസ്ത്രത്തെ സപ്പോർട്ട് ചെയ്യും ആ കവിതയുടെ വർക്കിലൂടെ ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളെ കവിത ഫീലിങ്സും ഇമോഷൻസും കൊണ്ട് ശാസ്ത്രത്തിൻ്റെ അച്ചീവ്മെൻസിനെ എടുത്ത് പറയുന്നു പറയാണ് ഇവിടെ നമ്മൾ വേർഡ്സ് ഓഫ് വർത്തിൻ്റെ പ്രിഫേസ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല കുറച്ചും കൂടെ ഉണ്ട് അത് നമുക്കടുത്ത പാർട്ടിൽ പഠിക്കാം